അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. എല്ലാരും കൂടെ കേറിക്കോളി. വാ താത്ത, കേറി കേറ്. കേറ് ഷാനോ, ഇങ്ങോട്ട് ഇരുന്നോളി, എല്ലാരും കൂടെ ഇരുന്നോളി. ആ ഇരിക്ക. ഞങ്ങൾ കുറച്ചുകൂടി മുന്നെത്തേണ്ടതായിരുന്നു. അതിന്റെ അടുത്ത് ഓനക്ക് ആരോ ഫോണ് വന്നുകാണ്ടേ കൊറേ നേരം വണ്ടി നിർത്തിയിട്ട് പോന അവിടെ നിന്ന്. ഞങ്ങളൊക്കെ മനസ്സിലായാ? പിന്നെ മനസ്സിലാവാണ്ട്, ഷാനുവിന്റെ മൂത്തമ്മയും മോളും അല്ലേ, ഓളെ കല്യാണത്തിന് ഞാനവിടെ വന്നിട്ടുണ്ട്. എന്റെ മൂത്താപ്പ വരാനേ? കാക്ക് കല്യാണം പറിച്ചതിന്റെ തിരക്കിലാണ്. ഇങ്ങോട്ട് വരാനും പോവാനൊക്കെ ഇനി വേണ്ടോളം സമയം കളിക്കല്ലേന്ന് അറിഞ്ഞു. ഇനി പതിനാടി ദിവസവും ഇല്ലല്ലോ. അല്ല, ഞങ്ങള് കാണാൻ വന്ന ആളെ കണ്ടില്ലല്ലോ. എവിടെ? ആ പറഞ്ഞ പോലെ ഐശു. എന്തേ? അത് പിന്നെ താത്ത, ഐശു ആദാ ജ്യൂസ് കുടിച്ചോളിയായിരുന്നു. കുടിക്ക്. ഷാൻ എടുക്കടാ. മാഷാല്ലാ, അപ്പൊ ഇതാണല്ലേ മണവാട്ടിക്കുട്ടി. ഷാനുവിനായിട്ട് നല്ല ചേർച്ചയുണ്ട് അല്ലേ? ഇതല്ല കല്യാണ പെണ്ണ്, ഇത് ആദിമോള്, ഐഷുവിന്റെ നേരെ താഴുള്ള ആള്. ഐഷു എന്തേ? അത് പിന്നെ താത്ത, ഐഷു. അപ്പൊ ഐഷു ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അല്ലേ ആദിയെ? ഇല്ല ഷാനുവക്ക, ഞങ്ങളും കൊറേ നേരമായി വിളിച്ചു നോക്കണം. ഇപ്പൊ ഫോൺ സ്വിച്ച് ഓഫാ. എന്തൊക്കെ നിങ്ങളെല്ലാരും പറഞ്ഞത്? അപ്പൊ ഐഷു ഇവിടെ ഇല്ല അസിമോ? അത് പിന്നെ താത്ത, ഓൾക്ക് അർജന്റായിട്ട് ഓള് പണിയെടുക്കണ സ്ഥലത്തേക്ക് ഒന്ന് പോണ്ടി വന്നെ. പക്ഷെ നിങ്ങളിവിടെ എത്രേന്റെ മുന്നേ ഓൾ ഇവിടെ എത്താന്ന് പറഞ്ഞതാ. ഇന്ന് രാവിലെ വിളിച്ചപ്പോ 2 മണിക്കത്തെ ട്രെയിനിൽ ഓളോട് പോരുന്നാ പറഞ്ഞത്. ഇപ്പൊ കൊറേ നേരമായിട്ട് ഞങ്ങൾ മാറി മാറി വിളിച്ചു നോക്കുകയാണ്. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ഫോണേ. എന്ത് വർത്താനപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത്? ഐഷ്യ ഇവിടെ ഇല്ലാന്നുള്ള കാര്യം എനിക്കും അറിയാരുന്നു ഷാനുവാ. നിങ്ങൾ ബേജാറാവണ്ട, ചിലപ്പോ ആ ട്രെയിനിൽ പോയപ്പോഴേ അടുത്ത ട്രെയിനിൽ കയറാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അജു എന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. ആദ്യം അജുവിനെ ഒന്നുകൂടി വിളിച്ചു നോക്കടി. ഹലോ അജു, എന്തായി? തന്നെ ഇന്നു തിരിച്ചു പോരെ. എന്താ അതിയെ? എന്താ അജു പറഞ്ഞത്? അത് പിന്നെ അമ്മ, അവിടെ നിങ്ങളുടെ ലാസ്റ്റ് ട്രെയിനും പോയിന്നാ പറഞ്ഞത്. അതിലും ഐഷാത്ത ഇല്ല. നമുക്ക് മാഡത്തിന്റെ നമ്പർക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ? അത് നേരല്ലോ, എന്നാ ഐക്കൊന്ന് വിളിച്ചു നോക്ക്, ഞാൻ അത് മറന്നിക്കണേ. എവിടെ ഇല്ലാത്തൊരു കാര്യങ്ങളാണല്ലോ ഈ കേൾക്കണതൊക്കെ. അപ്പൊ ഓള് ഇവിടെ ഉണ്ട് എന്നല്ലേ ഇപ്പൊ ഇന്നലെ രാവിലെയും കൂടി വിളിച്ചപ്പോ നിങ്ങള് പറഞ്ഞിരുന്നത്? അതിന്റെ ഇടയ്ക്ക് എപ്പോഴേ ഓള് പോയത്? എന്തൊക്കെ ഷാനു എന്ത് ഇവിടെ നടക്കണേ? നിക്കറിഞ്ഞൂടമ്മ, പോണ്ടാന്ന് ഞാൻ പലവട്ടോളോട് പറഞ്ഞതാ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കാനൊക്കെ പാർക്കാൻ നേരോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്ത് കൊമ്പത്തെ ജോലിയാണെങ്കിലും ഇജ് പോണ്ടാന്ന് പറഞ്ഞാ പിന്നെ ഓള് പോവാൻ പാടുണ്ട? അത് പിന്നെ താത്ത, ഒഴിച്ചുവിടാൻ പറ്റാത്ത എന്തോ പണിയായതുകൊണ്ട് ഓള് പോയത്. ആദ്യ ഒന്നും കൂടി എനിക്ക് വിളിച്ചോക്കടി, മാഡത്തിന്റെ ഫോൺ അടിക്കണില്ലേ? ബെല്ലടിക്കണ്ടമ്മ, ആരും എടുക്കണില്ല. നോക്കൂ റൂബിയെ, ആ ആയിഷയുടെ ഫോൺ കൊറേ നേരമായി അവിടെ കിടന്ന് അടിക്കണ്. ഇതാരാ നോക്ക്, ഞങ്ങളെ ബന്ധുക്കാരാരെങ്കിലും ആവോ? ബന്ധുക്കാരോ? ഇത്രയും കണ്ട കാര്യമില്ലാത്ത ഏത് ബന്ധുക്കാരപ്പോ? പഠിച്ചോനെ, ഞാൻ പറ്റ മറന്നല്ലോ. ആരാ അതിൽ പേരെഴുതിക്കണില്ലേ? ഇത് ആയിഷക്കുണ്ണിന്റെ വീട്ടിൽ നിന്ന് അമ്മ ഓളെ കാണാഞ്ഞിട്ടുള്ള വിളിയായിരിക്കും. ഇന്നോട് ഓള് പറഞ്ഞതാ ഓളെ ഫോണിലെ ചാർജ് കഴിഞ്ഞിക്കണ് വിവരമൊന്നും ഓളെ വീട്ടിൽ വിളിച്ചറിയിക്കുമെന്നൊക്കെ. ഞാനത് പറ്റം മറന്ന്. ഇന്നാ അതന്നെയാണ്.
ഇനിയിപ്പൊ എന്താ പറയാ, ആ പെണ്ണിന്റെ നിശ്ചയമായിരുന്നില്ലെന്ന്. അതെ, ഇനിയിപ്പൊ എന്താ കാട്ടുക? ആ തേടിയ വള്ളി കാലി ചുറ്റിന്ന് പറഞ്ഞാ മതിമ്മ, ഓള് വേഗം പറഞ്ഞേക്കാളേ ഒരൈഡി തെളിഞ്ഞ് വരണുണ്ട്. ഇമ്മേ, ഓള് ഇങ്ങോട്ട് വരണുണ്ടോ നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പുറത്തേക്ക് പോവാം. ഇമ്മ ഓള് വരണുണ്ടെങ്കിൽ ഒരു സിഗ്നല് തന്നാ മതി, ബാക്കി കാര്യമൊക്കെ ഞാനേറ്റ്. ഓള് ആ കുട്ടിനെ ഉറക്കാണ്. ഇച്ചാ പുറത്തേക്ക് എവിടെയെങ്കിലും നിന്ന് വിളിച്ചെന്നാല് ഞാൻ ഇവിടെ നിന്ന് നോക്കിയിട്ട് വരണുണ്ടെങ്കിൽ വിവരം തരാം. അതാ വീണ്ടും വിളിക്കണ്ട്, ഇമ്മ ഓള് വരണുണ്ടെങ്കിൽ പറഞ്ഞട്ടാ. എടുത്തു. ഹലോ ഹലോ, കേൾക്കണ്ടോ? ഹലോ, ഫോൺ എടുത്തേക്കണ, പക്ഷെ കേൾക്കണില്ല. ഹലോ, ഈ ഫോൺ സ്പീക്കറിൽ ഇട്ടാ മതിയേ. എന്താ അവര് പറഞ്ഞെന്നുള്ളത് ഞാനും വേണല്ലോ അറിയാം. ഹലോ, ആ ഹലോ, ആ ദൈഷ മരത്തിന്റെ നമ്പർ അല്ലേ? ആ പറ പറ, ആരാണ്? ആ ഞാൻ അവിടെ ജോലി ചെയ്യണ ആയിഷയുടെ സിസ്റ്ററാണ്. ആയിഷത്ത് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല, അവിടുന്ന് എപ്പോഴാ പോന്നതെന്നറിയോ? അതിന് ആരെ പറഞ്ഞ ആയിഷ ഇവിടുന്ന് പോന്നിക്കണെന്ന്? ഓള് പോന്നിട്ടൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. പോന്നിട്ടില്ല അപ്പൊ? അല്ല, എങ്ങനെ പോരാനാ? ഇവിടുത്തെ അത്ര സുഖ സന്തോഷവും ഓൾക്ക് വേറെ എവിടെ കിട്ടും? നിങ്ങളാരാ? എന്തൊക്കെയാ ഈ പറഞ്ഞത്? ഇജ ഫോൺ എന്ത് കാണിച്ചാലേ? ഞാൻ ചോദിച്ചോട്ടെ. ഹലോ, ഞാൻ ആയിഷയുടെ അമ്മയാണ്. ഓളവിടുന്ന് പോന്നിട്ടില്ലയേ. നിങ്ങളാരാണ്? പിന്നെ ഓളെവിടെ? ഓ, അപ്പൊ നിങ്ങളാണില്ലേ ഓളമ്മ? നിങ്ങക്ക് നാണല്ലേ മോളെങ്ങനെ അഴിഞ്ഞാടാൻ വിടാന്? വീട്ടു ജോലിക്കാണെന്ന് പറഞ്ഞിട്ട് മകളെങ്ങോട്ട് പറഞ്ഞു വിട്ടത്? മറ്റുള്ളവരെ കുടുംബജീവിതം ഇല്ലാണ്ടാക്കാനാണോ? വീട്ടു ജോലിക്കാരിയോ? ആയിഷയുടെ കാര്യം തന്നെയാണ് ഈ പറഞ്ഞത്? നിങ്ങളെ മോളെങ്ങളോട് പറഞ്ഞേ ഇവിടുത്തെ വീട്ടു ജോലി എടുക്കാനാണോ, അത് ഇവിടുത്തെ സാറ് വലവിശി പിടിക്കാനാണോ? നിങ്ങളെ മോളും ഇവിടുത്തെ സാറും തമ്മില് വേണ്ടാത്ത രീതിയിലുള്ള സകല ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങളെ മോളെ നീ വഴിക്ക് പറഞ്ഞേക്കരുത്. എന്തൊക്കെയാ ശരി നീ കേൾക്കണത്? മോൾക്ക് കല്യാണപ്രായം അയക്കണമെങ്കിലേ അവിടെ ആരോ കല്യാണം ഉറപ്പിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ, അയാൾക്ക് പിടിച്ച് വേഗം കെട്ടിച്ചയക്കാൻ നോക്ക്. അല്ലാണ്ടെ വലിയ വീട്ടിലെ സാർമാരെ വരവേശി പിടിക്കാൻ വിടുകയല്ലേ ചെയ്യേണ്ടത്? ഇത് മതി മോളെ, എനിക്ക് ഇനി 3 ദിവസമല്ല 3 മണിക്കൂർ പോലും അന്റെ അമ്മ അന്നെ ഈ വീട്ടിൽ ഇനി നിക്കാൻ അയക്കൂല. എന്തൊക്കെ ആശയമോ ഞാനീ കേക്കണത്? എന്താ ഞാനിത്? ആയിഷ ഏത് പേരിൽ ജോലിക്ക് പോയ കാര്യ പറഞ്ഞത്? നിക്കി ഞാൻ ചോദിക്കും വേണ്ട പറയും വേണ്ട. ഇമ്മാക്ക് എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് പോരി, ഞാൻ വണ്ടിയിലുണ്ടാവും. പാവ ഷാനയൊക്കെ പോലും വിളിച്ചാലേ അധികമൊന്നും സംസാരിക്കാത്ത ആളാ. ഇപ്പഴല്ലേ മനസ്സിലേക്കോ മനസ്സിലായത്? ഇജ്ജ് തൊള്ള തുറന്ന് എന്തെങ്കിലും പറയും രാസിമോ, ബാക്കിയുള്ളവരെ വിളിച്ചെത്തി അപമാനിക്കാൻ നിക്കാ. എന്തൊക്കെയോ മഹിഷാത്താനെ കുറിച്ച് ഈ കേൾക്കണതൊക്കെ. ഇമ്മാക്ക് കേട്ടോടത്തോളൊന്നും മതിയായില്ലേ, ഇനി എന്ത് കേൾക്കാൻ നിക്കാ? വന്ന് വണ്ടി കയറാൻ നോക്കി. നമുക്ക് വണ്ടിയിൽ പോയിരിക്കാം, ഇവര് നമ്മൾ സംസാരിച്ചിട്ട് വന്നോളൂ. നിക്ക് ഷാനു, ഞങ്ങള് വരണേ. വാടി, താത്ത വരണ്ടെങ്കിൽ പോരി. ഷാനു, ജോനെ തടയേണ്ട അത്തിമോ, ഓൻ ആയതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയാണ്ട് ഇറങ്ങിപ്പോയി. വേറെ വല്ലവരായിരുന്നെങ്കിൽ എന്തൊക്കെയാ എല്ലാരും കൂടി പറഞ്ഞത്? ഗവൺമെന്റ് ജോലി മാങ്ങാ തൊലി, കേട്ടിട്ട് തൊലിയിരിക്കും മനുഷ്യന്മാർക്ക്. ഇങ്ങനെ ഒരു ചതി നമ്മളോടൊക്കെ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലാത്ത. ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും കൂടി ഓളിങ്ങോട് പോന്റെ കാര്യം എന്നോട് പറഞ്ഞത്. സ്വന്തം അഞ്ചത്തി മക്കൾ വല്യെന്ന് വിചാരിച്ചൊക്കത്തിന് മുന്നിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു ചതി വിചാരിച്ചില്ലല്ലോ എന്റെ റപ്പേ. മൂത്തമ്മാനിങ്ങനെ കുറ്റപ്പെടുത്തല്ലേ, ഇമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പഠിച്ചവനായിട്ട് അത് ഇപ്പോഴെങ്കിലും അറിയാൻ പറ്റിയത്. ഇതിപ്പോ വല്ല കല്യാണം കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയിച്ചാല് എന്റെ കുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടായിരുന്നില്ലേ? എന്നോട് പൊറുക്കണം താത്ത, നിങ്ങളെല്ലാരും എന്നോട് പൊറുക്കണം. ഇതൊന്നും മനസ്സാവാതെ ഞങ്ങൾ ആരും അറിഞ്ഞിട്ട് ചെയ്തതല്ല.
ഞങ്ങളോട് ചെയ്യില്ല. ഓൾ ആറ് കൂടെ വണിച്ച പുറത്തോട്ടെ, ഞങ്ങൾക്ക് എന്തായാലും ഇമ്മാതിരി നാറി ബന്ധഞ്ഞു വേണ്ട. ഇമ്മാനൊന്നും പറയില്ല മൂത്തമ്മ, ഇങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങളും ഈ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് അറിയണത്. ആയിഷാത്ത ഇതൊന്നും ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. സ്വന്തം മോള് എവിടെ പോണി എന്ത് ചെയ്യണെന്നൊന്നും അറിയാണ്ട് അന്നൊക്കെ എന്തൊക്കെയാ പറയണ്ടത്? ഇപ്പോ ഇന്റെ കുട്ടിയുടെ ജീവിതം കൂടി പിന്നാണ്ടാക്കിയിലെപ്പിച്ച് കാരണം ഇങ്ങളെ പോലെ തന്നെ ആയിഷാത്തപ്പം ഞങ്ങളെ ചതിച്ച തന്നെ മൂത്തമ്മ. ഞങ്ങൾക്കും അറിയണ്ടായിരുന്നില്ല ആയിഷാത്ത ഇങ്ങനെ ഒരു ജോലിക്കോ പോയിക്കണെന്നുള്ള കാര്യമൊന്നും. ഇതിപ്പോ കാര്യങ്ങളൊക്കെ ഞാനും ഇപ്പോഴാ അറിയണത്. ജീവിച്ചിരിക്കണവരെ ഒരു പേരുടെച്ചും കേൾപ്പിക്കാതെ കൊണ്ടുവരണ് വളർത്തിയതല്ലാണ്ട് ഞാൾക്കാരെ മോത്ത് ഞാൻ എങ്ങനെ നോക്കുന്നുറപ്പേ. കല്യാണം കഴിഞ്ഞല്ലാണ്ട് ഇനി ജോലി സ്ഥലത്തേക്ക് പോണ്ടെന്ന് ആയിഷാദാനോട് ഞാനും ഉമ്മയും ഷാനോക്കെ ഒക്കെ പറഞ്ഞതാ മൂത്തമ്മ. പക്ഷെ ആയിഷാദ വാശി പിടിച്ച് ഈ പോക്ക് കണ്ടപ്പോ ഞാൻ ഉമ്മാനോട് അപ്പളേ പറഞ്ഞതാ ഇതിലെന്തോ പന്തികേടുണ്ടെന്ന്. അത് ശരി, അപ്പൊ ഈ കുട്ടി പറഞ്ഞിട്ട് അണ്ടി ചെവിക്ക് അത് എടുക്കാനായിട്ടില്ലല്ലേ? അന്നൊക്കെ കണ്ടല്ലോ മളെ, ഇപ്പൊ തിരിച്ച് പോണ്ട പോണ്ടെന്ന് ഷാനും ഞാനും ഇവളൊക്കെ ഇത് പറഞ്ഞു നോക്കിയതാ. അപ്പൊ ഉനക്ക് പോയേ പറ്റുള്ളൂ, ഇങ്ങനൊരു ഉദ്ദേശം ഈ വെച്ചിട്ടാണ് ഓൾ ആ പോക്ക് പോണെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്റെ താത്ത. അതെ മൂത്തമ്മ, ഇങ്ങക്കൊക്കെ അറിയണ കാര്യങ്ങൾ തന്നെ ഞങ്ങൾക്കും അറിയുള്ളൂ. ഇതിന് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയിപ്പൊ അതും ഇതും പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് എന്താ കാര്യവും? അവനാന്റെ മക്കൾ എവിടെ പോണു എന്ത് ചെയ്യണെന്നൊക്കെ അവനൊരു തള്ളാരി വേണം നോക്കാനും. മൊത്തം നാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, നാട് മൊത്തം കല്യാണം വിളിച്ചിട്ട് ഇനി പോലോടൊക്കെ ഞങ്ങൾ വേണമല്ലോ സമാധാനം പറയാന്. എനിക്ക് മനസ്സിലാവാത്ത തങ്ങളുടെ അവസ്ഥ, നാട് മൊത്തം കല്യാണം വിളിച്ചിരിക്കുന്നുള്ളതൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ എന്താ കാട്ടുക? അന്നെ കുറ്റപ്പെടുത്തല്ല എന്റെ അസിമോ, അന്റെ അവസ്ഥ മനസ്സിലാവാഞ്ഞിട്ടുമല്ല. പക്ഷെ എന്താ ഞാൻ പറയാ, മോന്റെ മൂത്താപ്പാനോടും പോലെ കൂട്ടക്കാരോടൊക്കെ ഞാൻ ഇനി എന്ത് സമാധാന പറയാ? എന്റെ മകൾ തയ്ച്ചു പോയതോടെ കല്യാണം നടക്കാത്തതിന് ഞാൻ തന്നെ എല്ലാരോടും പറഞ്ഞോളാം. ഒരു കുട്ടോട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടുന്ന എത്തിച്ചല്ലോ പറഞ്ഞതിലും കാര്യമില്ലമ്മ. ആയിഷാത്ത് അത്രയും വലിയ ചതിയല്ല ഇവരോട് ചെയ്തത്, ഷാനുവയ്ക്ക് മുത്തിമൊക്കെ ആയതുകൊണ്ടാ. അല്ലാന്നുണ്ടെങ്കിൽ പോ, ഷാനുവക്കാൻ ഇപ്പാന്റെ കൂട്ടക്കാരോടൊക്കെ മൂത്തമ്മ എങ്ങനെ മറുപടി പറയാ? സ്വന്തം അനിയത്തിന്റെ മോളെ ഇങ്ങനെ ഒരു ചതി ചെയ്തെന്ന് അറിഞ്ഞാല് മൂത്തമ്മക്കല്ല ഇതിന്റെ മാനക്കേട്? എന്റെ കുട്ടി ഇനി എത്ര ആൾക്കാരോട് സമാധാനം പറയണം, ഇതിക്ക് വലിയൊരു അപമാനം ഇനി എന്തെങ്കിലും ഉണ്ടാകാൻ ബാക്കിയുണ്ടാവും. ഇങ്ങനൊക്കെ അറിയല്ലോ അമ്മ, ആശയത്തക്കാരനെ ഇമ്മ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു കുട്ടികൾക്ക് ഇങ്ങനെ വലിയ ബന്ധങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആദ്യം പറഞ്ഞു തുറക്കായിരുന്നില്ലേ? ഇതിലേക്ക് എന്റെ കുട്ടിന് വലിച്ചിരുന്ന വലിയ കാര്യം ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞ, നിങ്ങൾക്ക് ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. പറ്റൂല അച്ഛാ, എന്റെ പ്രായത്തിന്റെ പക്വത കുറവാന്ന് വിചാരിച്ചിട്ട് ക്ഷമിക്കണം. ഷാനുവക്കാക്കും മൂത്തമ്മാക്കും ഇമ്മാക്കൊന്നും എതിർപ്പില്ല അച്ഛാ. പറഞ്ഞ ദിവസത്തില് ഷാനുവക്കാന്റെ ഭാര്യയാവാൻ നിക്ക് സമ്മതമാണ്. അതെ, പറഞ്ഞ ദിവസത്തിന് കല്യാണം മുടങ്ങി എന്നുള്ള ഒരു പേരില് രണ്ട് കുടുംബത്തിനും ഒരു അപമാനം ഉണ്ടായിക്കൂടാ. ആയിഷാത്ത ചെയ്ത തെറ്റിന് പകരം ഷാനുവക്കാന്റെ ഭാര്യയാവാന് നിക്ക് സമ്മതമാണ്. കാര്യണ്ടാവോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇമ്മ നേരിട്ടിട്ട് കണ്ടോ? എന്തായാലും ഇനി മൂന്ന് കഴിയണവരൊന്നും ഓൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല. അല്ല, ഇതെന്റെ ഓളെ പെൽക്കാരോട് പറഞ്ഞേ. അത് പിന്നെ ഇതൊന്നും നോക്കണട്ടാ, ഞാൻ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കട്ടെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി എന്നറിയില്ലല്ലോ. ഞാനതണ്ട് പറയാൻ നിൽക്കായിരുന്നു ആയിഷ, എന്റെ ഉമ്മ ഇപ്പൊ നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു.
ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇച്ചിരി രാവിലെ വിളിച്ച് പറഞ്ഞതല്ലേ. അപ്പൊ എന്തായി എന്നറിയാൻ വിളിച്ചതാവൂലേ. ആ പിന്നെ പറയാണ്ടേ, അതൊക്കെ ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേ. പക്ഷേ എന്റെ അമ്മ അതൊന്നും ചെവി കൊള്ളണമെന്നില്ല, നല്ല ദേഷ്യത്തിലാ. ഇന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? അന്നവിടെ ഞങ്ങൾ നിർബന്ധിച്ച് പിടിച്ചു വെച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒന്നും പറയാൻ നീ ബാക്കിയില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഉമ്മ അങ്ങനൊക്കെ പറഞ്ഞോ? ഈ ഉമ്മാക്ക് എന്താ കിട്ടിയിരുന്നത്? എന്തിനാ കുട്ടിയെ ജാവനാന്റെ പെരക്കാരെ വെറുപ്പിച്ചിട്ട് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിക്കണത്? ഞാൻ എന്തായാലും ഉമ്മാക്കും ഷാനോക്കൊക്കെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇജ്ജ് കുട്ടിനെ ഒന്ന് നോക്കട്ടോ. ഇമ്മ നോക്കിക്കോ, ഓൾ ആ ഫോൺ വിളി കഴിയുമ്പോഴേ ഓൾ ഇവിടുന്ന് പെട്ടിങ് കിടക്കിയെടുത്തിട്ട് ഈ നേരം തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോളും. അതിനുള്ളതൊക്കെ ഞാൻ കറക്റ്റിന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതമ്മാ ഫോൺ എടുത്തിട്ട് രണ്ട് നല്ല വർത്താനം പറ. ഹലോ ഹലോ, ആരാ? ആദ്യാണോ? എന്തിനാണ് വരുമ്പോട്ടോളപ്പിച്ച് ഇങ്ങോട്ട് വിളിച്ചത്? ഇവിടെ ഉള്ളവരൊക്കെ ചത്തോ ജീവിച്ചോ എന്നറിയാൻ വേണ്ടിട്ടാ. ഇമ്മ എന്തൊക്കെയാ പറഞ്ഞേ? അന്നെപ്പോലെ ഒന്ന് ഇന്റെ വയറ്റിൽ തന്നെ ഉണ്ടായിപ്പോയല്ലോ. ഞങ്ങൾ എന്നാൽ മാനം കെടുക്കുന്നതിന് പകരം അനക്ക് ഞങ്ങൾക്ക് കൂട്ടത്തോടെ കുറച്ച് വിഷമാക്കി തന്ന് കൊല്ലായിരുന്നില്ലടി. ഇമ്മ ഇമ്മേ ആരടി എന്റെ ഉമ്മ? ഇനി എനിക്ക് ഇങ്ങനെ ഒരു ഉമ്മ ഇങ്ങനെ രണ്ട് കൂടപ്പുറപ്പോളോ ഇല്ല, വാക്കിന് വരില്ലാത്തോള്. എന്തൊക്കെയാ ഇമ്മ ഈ പറഞ്ഞത്? ഇക്കങ്ങട് വരാൻ പറ്റാത്തോണ്ടാണോ ഇമ്മ ഇങ്ങനത്തെ വർത്താനൊക്കെ പറഞ്ഞത്? അതിനുള്ള കാരണം എന്താന്ന് ഇമ്മടെ റൂബി പറഞ്ഞതല്ലേ. ആടി ഒക്കെ അറിഞ്ഞു ഞങ്ങള്. ഇനി എന്നെ കുറിച്ച് അറിയാൻ വേണ്ടി ഒന്നും ബാക്കിയില്ല. ഒരു കാര്യം ഞാൻ വിട്ടു പറയാം, ഇനി ഞങ്ങൾ ആരെങ്കിലും കാണാനെന്ന് പറഞ്ഞിട്ട് ഇജ്ജ് ഈ പെരയിൽ കാല് ചോദിക്ക, പിന്നെ ഇച്ച് കാണാൻ പോകത്തിന്റെ മയ്യത്തേക്കാരോ. ഹലോ ഹലോ, ഇങ്ങനെ നശിപ്പിക്കാൻ ഒരിക്കൽ ഉണ്ടായി പോയല്ലേ റബ്ബേക്ക്. പഠിച്ചോനെ എന്തൊക്കെ ഇമ്മ ഈ പറഞ്ഞത്? ഷാനോക്കൊക്കെ ഒന്ന് വിളിച്ചു നോക്കിയാലോ, ഇങ്ങനൊക്കെ പറയാൻ വേണ്ടി ഇപ്പൊ എന്താ ഉണ്ടായത്? കട്ടാക്കിയല്ലോ. ഫോൺ എടുക്ക ഷാനോക്ക, എന്താ റബ്ബ് നാട്ടിലുണ്ടായത്? എന്താ എല്ലാരും കൂടി പിന്നിട്ട് ഇങ്ങനെ ഇടങ്ങളാക്കണേ? ഈ രാത്രിക്ക് ഞാൻ ആർക്കൊന്ന് വിളിച്ചു നോക്കുക, എന്തപ്പ ഞാൻ കാട്ടുക? ഒരു കള്ളവും അധിക കാലം മൂടി വെക്കാനാവില്ല എന്ന സത്യം വെറുതെയല്ല റൂബി. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.